ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ രണ്ട് ദിവസമായിട്ട് വീഡിയോസ് ഒന്നുമില്ല. കാരണം എന്താ, ശനിയാഴ്ച ആകെ കൂടെ പണി കിട്ടിയ ഒരു ദിവസമാണ്. അതായത് നമ്മൾക്കൊരു ലിറ്റിൽ മെക്കാനിക്കിനെ കൊണ്ട് ചെറിയൊരു ഹോസ്പിറ്റൽ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫുൾ ഡേ അങ്ങ് എടുത്ത് അവസാനം തിരിച്ച് വീട്ടിൽ എത്തിയപ്പോൾ ഏകദേശം 8 മണിയായി. അപ്പോൾ അന്നത്തെ ദിവസം ആകെ കൂടെ ടയേർഡായതുകൊണ്ട് ഇതിനകത്തൊന്നും പണിഞ്ഞില്ല. ഞായറാഴ്ച ഇരുന്ന് അന്ന് ശനിയാഴ്ച ഞാൻ എൻ്റെ ടാങ്ക് മൊത്തം വെൽഡിങ് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന് ഇതും നമ്മളുടെ കരിസ്മയുടെ ടാങ്ക്, അപ്പോൾ അത് രണ്ടും കൂടെ വെൽഡിങ് കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഫുൾ പുട്ടി വർക്ക് തീർത്തു. അതിൻ്റെ പകുതി തീർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം ഇതിനടുത്ത് ബേസ് അടിച്ചു. ബേസ് ബ്ലാക്കാണ് അടിച്ചേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ കൊണ്ടുപോയി അതിനെ മറ്റേ സ്ട്രൈപ്പ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇതിനെ ക്ലിയർ അടിച്ച് റെഡിയാക്കി എടുക്കണം. അപ്പം ഇതിനകത്ത് പണി അത്രയേ ഉള്ളൂ. ഇനി വേറെ വലിയ കുഴപ്പമൊന്നുമില്ല, എവിടെയും പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയായിട്ടാണ് ഇത് പുള്ളി വെൽഡ് ചെയ്ത് തന്നത്. വെൽഡ് ചെയ്തത് സത്യം പറഞ്ഞാൽ അറിയാൻ പോലും ഇല്ല. അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ അങ്ങ് ഫുൾ ബ്ലാക്ക് അടിച്ചിട്ട് ചെറിയ ഗണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ഓറഞ്ച് പീൽ വന്നു. അപ്പോൾ ഞാനിത് മൊത്തം കൂടെ ഇപ്പോൾ 1500 പേപ്പർ വെച്ച് കട്ട് ചെയ്ത് റെഡിയാക്കി നിർത്തിയേക്കാണ്. നാളെ കൊണ്ടുപോയി സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഒന്നുകൂടെ ഫുൾ ഡീഗ്രീസ് ചെയ്ത് ഇതിനെ നല്ല രീതിയിലൊന്ന് പെയിൻറ്റ് ചെയ്ത് എടുക്കണം. അത് പെയിൻറ്റ് എന്ന് വെച്ചാൽ ക്ലിയർ അടിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി തീരും. പിന്നെ ബൈക്ക് നമ്മൾ അന്ന് കണ്ട അതേ അവസ്ഥയിലാണ്. ഇതിനകത്ത് എൻജിൻ ഫിറ്റ് ചെയ്തതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിനിയിപ്പം ചെയ്യാനുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് കവറും ഫിറ്റ് ചെയ്യണം. ഹെഡ് ഗ്യാസ്കറ്റ് വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ട് അത് ഫിക്സ് ചെയ്തില്ല. പിന്നെ ചില യൂട്യൂബേഴ്സ് കാണിക്കും ഇതിനെടുത്ത് ചൂടാക്കിയിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യുക. അങ്ങനെ ഫിറ്റ് ചെയ്താൽ ശരിയാവത്തില്ല, കാരണം ഇത് ഹെഡ് ഗ്യാസ്കറ്റ് കട്ടാവും. കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെറുതെ അവിടെ നിന്ന് ലീക്ക് ചെയ്യും, വണ്ടിക്ക് കംപ്രഷൻ കുറയും. എന്തിനാണ്, വലിയ വിലയൊന്നുമില്ല, 10-25 രൂപ വിലയേ ഉള്ളൂ. 25 or 65 എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് പറഞ്ഞ് വാങ്ങിച്ചിടുന്നത് തന്നെയാണ് നല്ലത്. അത് ആവശ്യം ഇല്ലാതെ ഒരു പരീക്ഷണത്തിന് നിൽക്കരുത്. ഇതിനകത്തൊക്കെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പൈസ ലാഭിക്കാൻ ഉള്ള പരിപാടി നോക്കരുത്. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മെയിൻ സാധനങ്ങളാണ്. വണ്ടികളെന്ന് പറയുന്നത് ഈ വണ്ടികൾ ഇപ്പം ഈ പറയുന്ന പോലെ 20,000 രൂപയ്ക്ക് പണിയുന്നവരുണ്ട്, 100,000 രൂപയ്ക്ക് പണിയുന്നവരുണ്ട്. ഇതിൻ്റെ ബൾബ് വരെ ഒറിജിനൽ RX100-ൻ്റെ 1986 മോഡൽ ബൾബൊക്കെ ആൾക്കാർ തപ്പി കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ വണ്ടി നിങ്ങൾ ഇപ്പം കൊടുക്കാനാണ് പണിയുന്നതെങ്കിൽ അത് വേറെ രീതിയിൽ പണിയാം. അല്ലാതെ ഇപ്പം വെച്ചോടാനാണ് പണിയുന്നതെങ്കിൽ എപ്പോഴും നല്ല രീതിയിൽ തന്നെ പണിയാം. കാരണം ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒരുപാട് വലിയ പ്രശ്നങ്ങളായി മാറും. ഇപ്പം എൻ്റെ ബൈക്സിൽ ഈ പറഞ്ഞ പോലെ RX100-ൽ ഒരു അതിൻ്റെ സിലിണ്ടറിൻ്റെ ഒരു സ്റ്റഡ് ലൂസായിരുന്നു. അപ്പോൾ അത് കാരണം ഫുൾ ഓയിലടിച്ച് അതുകൂടെ കവറൊക്കെ വൃത്തികേടായി. അപ്പം ഇപ്പോൾ കറക്റ്റായിട്ട് പുതിയ സിലിണ്ടറിനകത്ത് രണ്ട് സ്റ്റഡും ചെക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ ഫിക്സ് ചെയ്തേക്കാണ്. ഇപ്പോൾ ഒരു പ്രശ്നമില്ല, നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കുക. ചിലപ്പോൾ ഈ എക്സോസ്റ്റ് എന്ന് അടിക്കുന്ന ഇത് മഡ്ഗാർഡിൽ വീണിട്ട് പെർമനൻറ്റ് സ്റ്റെയിൻ ആവും. അതായത് മറ്റേ തുരുമ്പിനകത്ത്, ഐ മീൻ മറ്റേ ക്രോമിനകത്ത് ഇറങ്ങും അത്. അങ്ങനെയാകുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തെ സാധനങ്ങളിൽ ഷോർട്ട് കട്ട് എടുക്കാൻ പാടില്ല. അപ്പം ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇനിയിപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തേച്ച് റെഡിയാക്കണം. തേച്ച് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഇതിന് നമുക്ക് ഇതിൻ്റെ കൂടെ ഇത് ക്ലിയർ അടിക്കുന്നതിൻ്റെ കൂടെ ഇതും കൂടെ പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ ഇപ്പം വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കുറച്ച് സ്ഥലങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് ഞാൻ ഒന്നുകൂടെ പുട്ടിയെടുത്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെയൊക്കെ ചെറുതായിട്ട് അവിടെ എവിടെയും പൊങ്ങിന്താന്നിരിക്കുന്നു. അപ്പം ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും പെർഫെക്റ്റായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഇതിനെ അങ്ങനെ ചെയ്യണം. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡ് കവേഴ്സ് നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി വേറൊരു ദിവസം അതിൻ്റെ ഫ്രണ്ട് ഫോർക്ക് രണ്ടും പെയിൻറ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ നമുക്ക് ചെയ്യണം. അപ്പം നമുക്കിനി ഇതിൻ്റെ സൈഡ് കവേഴ്സ് ഫിക്സ് ചെയ്യാം. Thank you.
സമയം ഇപ്പം രാത്രി 12 മണി. ഇതിൻ്റെ പണി ഏകദേശം തീർത്തു. ഹെഡ് ഗ്യാസ്കറ്റ് വാങ്ങണം, അത് കഴിഞ്ഞിട്ട് ഇതിനെ ഫിക്സ് ചെയ്യണം. ബാക്കി വേറെ ഒന്നും പണി ഇതിനകത്ത് മേജറായിട്ടില്ല. ടാങ്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതുപോലെ ബേസ് കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിനി നാളെ കൊണ്ടുപോയി സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് വന്ന് നാളെ ചിലപ്പോൾ അത് നമുക്ക് ഫുള്ളൊന്ന് ക്ലിയർ അടിക്കേണ്ടി വരും. ഇതിനകത്ത് ഇനി ഞാൻ മറന്നുപോയ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ചെയിനിനെ കഴുകുക എന്നതാണ്. കാരണം ഈ പരിപാടിയുടെ ഇടയിൽ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ എന്തോ സമയം കിട്ടിയില്ല, അത് മാത്രമല്ല മറന്നുപോയി. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെയിനൊന്ന് കഴുകിയിട്ടേ നമുക്ക് ഈ ചെയിൻ കവർ കയറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഒന്ന് ഈ ടാങ്കും സൈഡ് കവറും ഒക്കെ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരുവിധം നല്ല രീതിയിൽ ഭംഗി വന്നോളും. ഇതിപ്പം മെയിനായിട്ടുള്ള വൃത്തികേടൊന്നും മാറി കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, അത് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ നാളെ ഇതിൻ്റെ ടാങ്ക് കൊണ്ടുപോയി സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് വന്ന് പിന്നെ അതിനെ ക്ലിയർ അടിക്കുന്ന പരിപാടിയാണ്. ഒരു ഷോ ക്വാളിറ്റി പെയിൻറ് അല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. എന്തായാലും ഞാൻ എന്നെ തന്നെ കടത്തി വെട്ടിയിട്ടുണ്ട് പെയിൻറ്റിൽ. പിന്നെ നമ്മൾ ക്ലിയറൊക്കെ അടിച്ച് വരുമ്പോഴാണ് കുറച്ചുകൂടെ പ്രശ്നങ്ങൾ തെളിയുന്നത്. അപ്പം മിക്കവാറും ഈ ആഴ്ച തന്നെ ഈ വണ്ടി കൊടുക്കാൻ പറ്റും. അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം പുള്ളി ഇത് വയ്ക്കുമോ കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. പക്ഷെ മിക്കവാറും ഇത് പണി ചെയ്ത് പുള്ളിക്ക് കൊടുക്കുമ്പം പുള്ളിക്ക് വണ്ടി ഇഷ്ടപ്പെടും, കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പം എന്തായാലും നമ്മൾ ആ ഒരു പ്രതീക്ഷയോടെയാണ് ഈ വണ്ടി നമ്മൾ പണിയുന്നത്. അപ്പം അത് നമുക്ക് നോക്കാം. മെയിനായിട്ട് ഇതിനകത്തുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലഗ് അടിച്ച് പോകുന്നുണ്ടായിരുന്നു, അത് മറ്റേ ക്രാങ്ക് വഴി ഓയില് കയറി വന്നിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആ പ്രശ്നം വരത്തില്ല, ഓയിൽ സീൽസ് എല്ലാം നമ്മൾ മാറിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലച്ച് സൈഡ് കവർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻജിൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പേ ഇത് ഓയിൽ ഒഴിച്ച് ഇങ്ങനെ നിർത്തി വെച്ചിരുന്നിട്ട് ലീക്കൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഓയിൽ ഒഴിച്ച ഉടനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാനിത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് അതാണ്. പിന്നെ ഫ്രണ്ട് ടയർ അത്യാവശ്യമായിട്ട് മാറണം. അല്ലാതെ വേറെ ഇതിനകത്താ വണ്ടിയുടെ 6 യൂണിറ്റ് സ്വിസിൻ്റെയാണ് കിടക്കുന്നത്. അപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പം ഹെഡ്ലൈറ്റ് ഡിം ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധനം നോക്കണം. വേറെ ഷോർട്ടൊന്നും ഇല്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ, കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് ശരിയാവുന്നതാണ്. പക്ഷേ എന്തായാലും നമുക്ക് ഒന്നുകൂടെ ഇത് ചെക്ക് ചെയ്യാം. ടെയിൽ ലൈറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ബ്രേക്ക് പിടിച്ച് നോക്കാം ഷോർട്ടാവുന്നുണ്ടോയെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഉറപ്പായി ഈ പറഞ്ഞ പോലെ എവിടെയോ ഷോർട്ട് ഉണ്ടെന്ന്. അപ്പോൾ അതെന്തായാലും നമുക്ക് നോക്കാം. അത് ഒരു വലിയ സമയമെടുക്കുന്ന പരിപാടിയല്ല. മെയിൻ പരിപാടിയെല്ലാം കഴിഞ്ഞു. വണ്ടി ഇപ്പം ഫുൾ ഏകദേശം അസംബിൾ ചെയ്ത് കഴിഞ്ഞു. സൈക്കിൾ പാർട്സ് എന്തായാലും നമ്മളെല്ലാം ഇളക്കിയില്ല. ഫ്രണ്ട് ഫോർക്ക് മാത്രം പെയിൻ്റ് അടിക്കാൻ വേണ്ടി ഇളക്കിയതാണ്, അതിപ്പോൾ തിരിച്ച് സെറ്റ് ചെയ്തു. ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുമ്പോൾ തന്നെ ഇതിനകത്ത് കുറച്ചുകൂടെ ജീവൻ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയതായിട്ട് പെയിൻ്റ് ചെയ്ത ടാങ്കൊക്കെ ഫിറ്റ് ചെയ്യുമ്പം മൊത്തത്തിൽ ഒരു ഭംഗി അങ്ങ് വന്നോളും. അപ്പോൾ അതാണ് പ്രതീക്ഷ. പാരലലി ഇരുന്ന് ഞാൻ എന്താ ഇവൻ്റെ പണിയും കൂടെ തീർക്കായിരുന്നു. അപ്പോൾ ഏകദേശം ഇത് പൊട്ടിയിട്ട് റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പം 600 പേപ്പർ വെച്ചിട്ടൊന്ന് മൊത്തത്തിൽ പിടിച്ച് ഇതിനെ ക്ലീൻ ചെയ്ത് പറ്റുമെങ്കിൽ നാളെ മറ്റേനെ ക്ലിയർ അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിനെ ഒന്ന് പ്രൈമർ അടിച്ചു വിടണം. അപ്പോൾ പ്രൈമറും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പണി ഏകദേശം സെറ്റായി. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം പകൽ ഏതെങ്കിലും ഒരു ദിവസം ഇരുന്ന് പെയിൻറ്റും ക്ലിയറും അടിച്ച് അതിനെ അങ്ങ് ഫുൾ സെറ്റ് ചെയ്ത് വണ്ടിയിലിട്ട് എത്രയും പെട്ടെന്ന് ഈ വണ്ടി ഇവിടെ നിന്ന് ഇറക്കി വിടുന്ന പരിപാടിയാണ്. കാരണം നമ്മളുടെ ഗ്യാരേജിൽ ഒരു ഫോർ സ്ട്രോക്ക് എന്ന് പറയുന്ന ഇതുപോലത്തെ ഒരു ഫോർ സ്ട്രോക്കിന് ഇടം ഇല്ല. അപ്പോൾ നമുക്ക് ഒരു ഒന്നി ഒരു വലിയ ഫോർ സ്ട്രോക്ക് വാങ്ങണം, അതായത് ഒരു 2ഓ 3ഓ 4ഓ സിലിണ്ടറുള്ള, അല്ലെങ്കിൽ നമ്മളീ പറഞ്ഞ പോലെ ചെറിയ 2 ഫോർ സ്ട്രോക്കിലോട്ട് ഇനി കൈവയ്ക്കുന്നില്ല. അല്ലെങ്കിൽ കൈവച്ചാലും ഏതെങ്കിലും പെട്ടെന്ന് വന്ന് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയായിരിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം ഇതിനകത്ത് കുറച്ചും കൂടെ പണിയുള്ളൂ.
മിക്കവാറും അടുത്ത ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഈ വണ്ടി ഇറങ്ങും. ഇതിനകത്ത് ഇനിയിപ്പോൾ മെയിനായിട്ടുള്ള ടാങ്ക് ക്ലിയർ അടിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അസംബ്ലി, ടാങ്ക് ക്ലിയർ അടിച്ച് ഒരു ഏകദേശം ഒരു ഒന്നൊന്നര ദിവസം ഉണങ്ങാൻ വെച്ചിട്ടേ നമ്മൾ ഇതിനകത്തെടുത്ത് ഫിറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് സ്ഥിരം പറ്റുന്ന പണി കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ അടുത്ത് വരാൻ പോകുന്ന വീഡിയോസ്. പറ്റുമെങ്കിൽ, സമയമുണ്ടെങ്കിൽ നാളെ നമുക്ക് ഇതിനകത്തൊരു അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഗുഡ് നൈറ്റ്.